കർണാടകയിൽ പെയ്യുന്ന കനത്ത മഴയിൽ ബംഗളൂരു മൈസൂർ എക്സ്പ്രസ് വേ വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മൈസൂർ, മാണ്ഡ്യ, തുങ്കുരു മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പലയിടത്തും പുഴകളും തടാകങ്ങളും കരകവിയുകയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന എക്സ്പ്രസ് വേയിലാണ് വെള്ളം നിറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയാക്കാത്തതും വെള്ളക്കെട്ടിന് ഇടയാക്കി. വെള്ളം നിറഞ്ഞതിനാൽ ബംഗളൂരു മൈസൂർ ഗതാഗതം കനകപുര വഴി തിരിച്ചുവിടുകയാണ്. കേരളത്തിൽ നിന്നുള്ള KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാതി വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ബസ്സുകളും കാറുകളും വെള്ളത്തിൽ മുങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചില വീഡിയോകളിൽ വെള്ളത്തിൽ ബസ്സുകളും കാറുകളും ഒഴുകിപ്പോകുന്നതും ദൃശ്യമാണ്. കർണാടകത്തിലെ കനത്ത മഴയിൽ കോടികൾ ചിലവിട്ട് നിർമ്മിച്ച റോഡുകളാണ് ശക്തമായ മഴയെ അതിജീവിക്കാനാകാതെ വീണുപോയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിലെ റോഡുകളെല്ലാം തന്നെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ്. സർവീസ് റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ രണ്ടു ദിവസമായി അതിശക്തമായ മഴയാണ് നഗരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മൈസൂർ, മാണ്ഡ്യ, തുങ്കുരു മേഖലകളിൽ കഴിഞ്ഞ ദിവസവും മഴ ശക്തമായിരുന്നു. കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളിൽ നിന്ന് സാഹസികമായിട്ടാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത്. രാമനഗര ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 134 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാതൂർ, മാണ്ഡ്യ എന്നിവിടങ്ങൾ കഴിഞ്ഞ മാസത്തെ മഴയിലും മുങ്ങിപ്പോയിരുന്നു. കർണാടകയിലെ പല റോഡുകളും കാഴ്ചയിൽ മികച്ചതാണ്. എന്നാൽ മഴ വരുമ്പോഴാണ് ഇവയുടെ യഥാർത്ഥ പരാജയം പുറത്തു കാണുന്നതെന്നും വിദഗ്ധർ പറഞ്ഞു. വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലാണ് റോഡുകൾ നിർമ്മിക്കേണ്ടത്. വെള്ളം കെട്ടിക്കിടന്നാൽ റോഡുകൾ തകരാറിലാകും, വിള്ളലുകൾ വരും. അത് വാഹനമോടിക്കുന്നവരെ അപകടത്തിലേക്കും നയിക്കുമെന്ന് ഗതാഗത വിദഗ്ധർ പറയുന്നു. കർണാടകത്തിൽ അടുത്ത രണ്ടു ദിവസം കൂടി അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.